ഫെബ്രുവരി 17-ാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോകുന്ന മാർവലിന്റെ ഏറ്റവും പുതിയ ചിത്രം തന്നെയാണ് ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ. ഫേസ് 5-ന്റെ ആരംഭം തന്നെയാണ് ഈ ഒരു മൂവി എന്നതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന മാർവലിലെ ഫ്യൂച്ചർ പ്രോജക്ടുകളിൽ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതും ഇതേ മൂവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ സാധ്യതകളും ഉള്ളതാണ്. അവയെപ്പറ്റിയെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തന്നെ 31-ാമത്തെ പ്രൊജക്ട് ആയിട്ടാണ് ഈ ഒരു ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ എന്ന ചിത്രം ഒരുങ്ങുന്നത്. ആന്റ്മാൻ സീരീസിലെ തന്നെ 3-ാമത്തെ ചിത്രമായി ഒരുങ്ങുന്ന ഈ ഒരു ക്വാണ്ടമേനിയ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുമ്പേ പുറത്തുനിന്നിട്ടുണ്ടായിരുന്ന ആന്റ്മാൻ 1 അതുപോലെ തന്നെ ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് തുടങ്ങിയുള്ള മൂവീസ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ആന്റ്മാന്റെ ഫസ്റ്റ് പാർട്ടിലൂടെയാണ് ആക്ച്വലി ആന്റ്മാൻ എന്നൊരു ക്യാരക്ടറിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ക്വാണ്ടം റിയലം എന്ന കോൺസെപ്റ്റിനെയും കൃത്യമായി കാണിച്ചിട്ടുള്ളത്. അതുപോലെ ആന്റ്മാൻ മൂവിയിലെ മെയിൻ വില്ലനായി വന്നിട്ടുണ്ടായിരുന്ന ഡയറക്ടർ സർവ യെല്ലോ ജാക്കറ്റ് തന്നെയാണ് പിന്നീട് ഇതേ ക്വാണ്ടമേനിയ മൂവിയിൽ മറ്റൊരു വില്ലനായിട്ടുള്ള മോഡോക്കായി റിട്ടേൺ ചെയ്തിട്ടുള്ളത്. കൃത്യമായി തന്നെ ട്രെയിലറിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആന്റ്മാൻ സീരീസിലെ 2-ാമത്തെ ചിത്രം ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് എടുത്തു നോക്കുകയാണെങ്കിലും ക്വാണ്ടം റിയലത്തിൽ ട്രാപ്പായി പോയ ജാറ്റിനെ രക്ഷിക്കുവാനായി ഹാങ് ബിമ്പും ഹോപ്പും അവരോടൊപ്പം തന്നെ സ്കോട്ട്ലാങ് അഥവാ ആന്റ്മാനും ഒന്നായി ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നതും പിന്നീട് നടന്നിട്ടുള്ള തുടർ സംഭവങ്ങളെയുമാണ് കൂടുതലായി കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ ക്വാണ്ടം റിയലത്തെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് പാർട്ട് മൂവിയിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മൂവി കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ആന്റ്മാന്റെ 2 പാർട്ട് മൂവീസും കൃത്യമായി കണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ എന്ന ചിത്രത്തെ ഡയറക്റ്റായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു മാർവൽ മൂവി തന്നെയാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ആന്റ്മാൻ ആൻഡ് ദി വാസ്പ് മൂവിയിൽ ക്വാണ്ടം റിയലത്തിൽ പെട്ടുപോകുന്ന സ്കോട്ട്ലാങ് അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയും തുടർന്ന് ക്വാണ്ടം റിയലത്തെ പറ്റിയും ടൈം ട്രാവലിന്റെ സാധ്യതകളെ പറ്റിയും അവഞ്ചേഴ്സിനെ അറിയിക്കുകയും പിന്നീട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ടൈം ട്രാവൽ ക്വാണ്ടം റിയലത്തിലൂടെ നടത്തി താനോസിന്റെ സ്നാപ്പ് മൂലം നശിച്ചുപോയ എൻ്റെ പോപ്പുലേഷനെ തിരിച്ചു കൊണ്ടുവന്ന് ടൈം ട്രാവലിന്റെയും ക്വാണ്ടം റിയലത്തെയും കൂടുതലായി കാണിച്ചു തന്ന മറ്റൊരു ചിത്രം തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലൂടെയാണ് സ്കോട്ട്ലാങ്ങിന് തന്റെ മകളുമായി ഒത്തുണ്ടായിരുന്ന 5 വർഷങ്ങൾ നഷ്ടമായത്. ഈ 5 വർഷങ്ങൾ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്യാങ് സ്കോട്ടിനെ തന്റെ മിഷൻ പൂർത്തീകരിക്കുവാനായി ക്വാണ്ടമേനിയ മൂവിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ ക്വാണ്ടമേനിയ മൂവി നമ്മൾ കാണുന്നതിന് മുമ്പ് ഡയറക്റ്റായി കാണേണ്ട മറ്റൊരു മാർവൽ സീരീസ് തന്നെയാണ് മാർവൽ ഫാൻസ് തന്നെ 1 ഓഫ് ദ ഫേവറേറ്റ് സീരീസ് ആയിട്ടുള്ള ലോക്കി. മാർവലിന്റെ മൾട്ടിവേഴ്സ് എന്താണെന്നും മൾട്ടിവേഴ്സിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും കൃത്യമായി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ലോക്കി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടമേനിയ മൂവിയിലെ തന്നെ മെയിൻ വില്ലനായി വരാൻ പോകുന്ന ക്യാങ്ങിന്റെ അൾട്ടർനേറ്റീവ് വേർഷൻ ആയിട്ടുള്ള ഹീ ഹു റിമെയിൻസ് തന്നെയാണ് ഈ ഒരു സീരീസിലെ തന്നെ വളരെയധികം ഇമ്പാക്ട് ആയിട്ടുള്ള റോളിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം മൾട്ടിവേഴ്സ് വാറിന്റെ ഒറിജിനും ക്യാങ്ങിന്റെ വേരിയൻസ് വെച്ച് തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന വളരെ വലിയ യുദ്ധത്തിന്റെ കഥയും കൃത്യമായിട്ട് തന്നെ ഇതേ സീരീസിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടമേനിയ കാണുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ട മറ്റൊരു മാർവൽ പ്രൊജക്ട് തന്നെയാണ് ലോക്കി സീരീസ്. അതുപോലെ ക്വാണ്ടമേനിയ മൂവിയെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ചില മാർവൽ പ്രൊജക്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഷാങ്ചി. കാരണം ഷാങ്ചി മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ ടെൻഡിങ്സിൽ നിന്നും പുറത്തേക്ക് വിടുന്ന സിഗ്നൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. മേ ബി അത് ക്യാങ്ങിലേക്കും അതുപോലെ ക്വാണ്ടമേനിയയിലേക്കുമുള്ള ഡയറക്ട് റെഫറൻസ് ആകുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വെൻബു ഈ ഒരു ടെൻഡിങ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളർ പാറ്റേണും ക്വാണ്ടമേനിയൽ ക്യാങ് യൂസ് ചെയ്യുന്ന കളർ പാറ്റേണും സിമിലർ ആണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റീസിലുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ക്വാണ്ടമേനിയ മൂവിയിലെ ചില സീക്വൻസിൽ ടെൻഡിങ്സിനോട് സിമിലർ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സും നമുക്ക് കൃത്യമായി കാണുവാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ക്വാണ്ടമേനിയുമായി ഇൻഡയറക്ട്ലി കണക്ട് ആവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർവൽ പ്രൊജക്ട് തന്നെയാണ് മിസ് മാർവൽ. മിസ് മാർവലിന്റെ കയ്യിലുള്ള ബാങ്കിൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒറിജിൻ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു ഒറിജിൻ കൂടുതലായിട്ടും കാണിക്കാൻ പോകുന്നത് ഇനി പുറത്തു വരാൻ പോകുന്ന മാർവൽ സീരീസിലൂടെ തന്നെയായിരിക്കും. എങ്കിൽ തന്നെയും സോളിൻ ലൈറ്റ്സ് പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പരിധി വരെ ടൈം ട്രാവൽ ചെയ്ത് പുറകിലോട്ട് പോകുവാനും ഇതേ ബാങ്കിൾസിന് സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മേ ബി ക്വാണ്ടമേനിയുമായി അതായത് ടൈമുമായി ഒരു ഇമ്പോർട്ടന്റ് കണക്ഷൻ മിസ് മാർവൽ എന്ന ക്യാരക്ടറിന് കാണിക്കുവാനും സാധ്യതകളുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഈ മാർവലിലെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. എന്തായാലും ഇത്രയും മാർവൽ പ്രൊജക്ടുകൾ തന്നെയാണ് ക്വാണ്ടമേനിയ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കേണ്ട പ്രധാന പ്രൊജക്ടുകൾ എന്ന് പറയപ്പെടുന്നത്. മാർവലിൽ തന്നെ ഫേസ് 5-ന്റെ ആരംഭവും മൾട്ടിവേഴ്സിന്റെ അടിത്തറയും ആകാൻ പോകുന്ന ഈ ഒരു ക്വാണ്ടമേനിയ മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എടുത്തോളം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.